ഹലോ, ഇന്ന് നമ്മളിവിടെ ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീൻസ് മെഴുക്ക് വരട്ടി. ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി നുറുക്കിയ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാ കൊത്ത് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും സ്ലൈസ് ചെയ്ത സവാളയും ഒന്നുകൂടി വഴറ്റിയെടുക്കുക. സവാളയും തേങ്ങാക്കൊത്തും ചെറുതായൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുക. കൂടുതൽ പച്ചമുളക് ചേർക്കേണ്ട, നമ്മൾ ക്രഷ്ഡ് റെഡ് ചില്ലി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടെ വഴറ്റുക. കറിവേപ്പിലയും ചേർത്ത് വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. ഉപ്പെല്ലാം അവരവരുടെ ആവശ്യത്തിനുള്ളത് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ക്രഷ്ഡ് റെഡ് ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത റെഡ് ചില്ലിയും ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമ്മൾ ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്ത ബീൻസ് കൂടി ഇട്ട് കൊടുക്കുക. ബീൻസ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഒരു ബീൻസ് എടുത്ത് അത് നെറുകെ നെടുകെ ഒന്ന് കീറി രണ്ടായി പിളർത്തിയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ബീൻസ് കൂടി നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബീൻസും മസാലയും എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. നമ്മൾ ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് ഒരു നാലോ അഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഈ അടപ്പ് മാറ്റി വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഒരു അഞ്ച് മിനിറ്റ് മതിയാവും നമ്മുടെ ബീൻസ് വേവാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.